corre. ചാടി കളിക്കരുത്. അപ്പോൾ സ്നേക് മാനേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് പാമ്പുകളെ കുറിച്ചല്ല, നമ്മുടെ നാട്ടിൽ നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന കീരികളെ കുറിച്ചാണ്. മിക്കവാറും നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ ആളുകൾ കീരികളുടെ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അവരെ വളർത്തുന്നൊരു സ്വഭാവമുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ കീരിയെ വളർത്തി അത്യാവശ്യം ഒന്ന് വലുതാവുമ്പോൾ ഇവ വീടിനകത്ത് കയറി ഇവയുടെ ഭക്ഷണം എന്താണെന്ന് അറിയാലോ നമുക്ക്. പ്രധാനമായിട്ടും പാമ്പുകളൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. പാമ്പ്, അതുപോലെ എലി, അതുപോലെ ഓന്ത്, പല്ലി, അങ്ങനത്തെ ചെറിയ ജീവികളൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് വലുതായിട്ട് വരുമ്പോൾ ഈ പാമ്പുകളൊക്കെ പിടിച്ച് നേരെ വീടിനകത്ത് ഈ കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അത്തരം രീതികൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ശല്യമായിട്ട് മാറുകയാണ്. അപ്പോൾ അത്തരം ശല്യമാകുമ്പോൾ നമുക്ക് തന്നെ സ്വയം അടുത്ത് നമ്മൾ ഈ കീരികളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി നമ്മൾ അത്രയും നാൾ വളർത്തിയിട്ട് നമ്മളിതിനെ വേറെ എവിടെയും ഉപേക്ഷിക്കണം, വേറെ നിവൃത്തിയില്ലാണ്ട്. ചിലപ്പോൾ നമ്മളിതിനെ വളരെ തുറന്നു വിട്ടിട്ടൊക്കെ ആയിരിക്കും വളർത്തുണ്ടാവുക. അപ്പോൾ അതേപ്പോൾ ഇവിടെ ഒരു കീരിനെ കാണാം, ഇത് ഇതുപോലെ വളർത്തിയിട്ട് ആരോ വളർത്തിയിട്ട് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള നല്ലങ്കര താമസിക്കുന്ന മധു എന്ന് പറഞ്ഞൊരാളുടെ വീട്ടിൽ വന്ന് പെട്ടതാണ്. അപ്പോൾ ആ വീടിനകത്തൊക്കെ കയറി ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാക്കുന്ന ഒരു പ്രവണത അപ്പോൾ ഈ കീരി കാണിച്ചിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കാണാം, ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾക്ക് നോർമലി ഒരു കീരി എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് യാതൊരു തരത്തിലും അടുക്കാൻ താല്പര്യമില്ലാത്ത ജീവികളാണ്. പക്ഷേ ഇതിപ്പോൾ കണ്ടോ, കീരി ഇപ്പോൾ അത്യാവശ്യം ഇണങ്ങിയിട്ട് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇത് ആരോ വളർത്തിയിട്ട് ഉപേക്ഷിച്ച് വിട്ട് പോയതാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കീരികളെ വളർത്തരുത്. ചെറിയൊരു പ്രായത്തിൽ ഇതിൻ്റെ ക്യൂട്ട്നെസ് കാണുമ്പോൾ നിങ്ങൾ വളർത്തും. വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. കാരണം വെച്ചാൽ വീടിനകത്തേക്ക് പാമ്പുകളെ കൊന്ന് കടിച്ച് വീടിനകത്ത് കൊണ്ടുവന്ന് വിടും, അതുപോലെ മറ്റുള്ള ജീവികളൊക്കെ കൊണ്ടുവന്ന് വിടും. മാത്രമല്ല പരിചയമില്ലാത്ത മറ്റാളുകളെ കാണുമ്പോൾ ഒരുപക്ഷെ ഉപദ്രവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറേ റിപ്പോർട്ടുകളുണ്ട്. കാരണം ഇത് തുറന്നു വിട്ടു ഒരു മറ്റൊരു മനുഷ്യരെ കാണുമ്പോൾ ഓടി വന്ന് പുറകിൽ വന്ന് കടിക്കുന്ന അങ്ങനെ കുറച്ച് പ്രവണതകൾ, അങ്ങനത്തെ കുറച്ച് അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കീരി ഇപ്പോൾ അത്യാവശ്യം ഇണങ്ങിയിട്ടുള്ളതാണ്, അത്യാവശ്യം നമ്മളെയൊന്നും തീരെ അഗ്രസീവ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അടുത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ കീരികളെ കുഞ്ഞുങ്ങളെ കിട്ടി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് വളർത്തരുത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വനം വകുപ്പിനെ അറിയിക്കുക. മാത്രമല്ല അവ അങ്ങോട്ട് പോകുന്നുണ്ട്, അവന് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അവനങ്ങോട്ട് പോയിക്കോട്ടെ. നമുക്കിതിനെ വേറെ എവിടെയും കൊണ്ടുപോയി വളർത്താനോ ഒന്ന് ഈ വളർത്തരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് വന്യജീവിയാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സംരക്ഷിച്ചു പോരുന്നൊരു ജീവി കൂടിയാണ് നമ്മുടെ മംഗൂസ് അല്ലെങ്കിൽ കീരി എന്ന് പറയുന്നത്. അപ്പോൾ അവയെ വളർത്തുന്നതിൽ നിയമ നടപടികളും ഒരുപാട് ഉണ്ടാക്കിയത്, ഇത് ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ നിയമ നടപടികൾ, വനം വകുപ്പിൻ്റെ നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം ജീവികളെ നിങ്ങൾ വളർത്താതിരിക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള വനം വകുപ്പിനെയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. അവർ വന്ന് അതിനെ എടുത്ത് കൊണ്ടുപോകും, ബാക്കി അവർ അതിൻ്റെ വളർത്തുന്നതും കാര്യങ്ങളും അവർ നോക്കിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ സുഹൃത്ത് മധു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ വന്ന് പെട്ടതാണ്. അപ്പോൾ കാറിനടിയിലായിരുന്നു, നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. കാറിനടിയിൽ വന്ന് പെട്ടതിന് നമ്മൾ ജസ്റ്റ് ആ സ്നേക്ക് ഹുക്ക് വെച്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയപ്പോൾ നേരെ നമ്മുടെ പുറകെ വന്നു. നമ്മളതിനെ കൃത്യമായിട്ട് അതിന് ചാച്ചിലാക്കി നമ്മൾ പുറത്തേക്ക് വിടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പോകുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്നൊക്കെ ഇനിയും നാളെയും അടുത്ത വീട്ടിലേക്ക് വന്ന് ശല്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളതിനെ എടുത്തു, എടുത്തിട്ട് നമ്മളതിനെ അതിൻ്റെ എന്താ പറയുക വന്യതയിലേക്ക് തന്നെ തുറന്ന് വിടുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഇന്ന് കീരികൾ അല്ല, സോറി, ഇന്ന് പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല, കീരികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി തന്നെ വിളിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഔട്ട്. കറക്റ്റ്.